ക്രൈസ്ത ലോഡ് ഹാലയിലൂയ സ്നേഹമുള്ള സഹോദരങ്ങളെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ നമ്മളിന്ന് ശ്രവിക്കുന്നത് ദോഷനായ ധനികനെക്കുറിച്ചാണ് ഹലെലുയ്യ സമ്പത്തിൽ ആശ്രയിച്ചും സമ്പത്ത് ധാരാളം വന്നപ്പോൾ സുഖിച്ച് ആനന്ദിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്ത ഒരു വിഡ്ഢിയായ മനുഷ്യനെക്കുറിച്ച് കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ് പ്രീസ്ത ലോഡ് അല്ലെ ലുയ്യ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ വചനങ്ങളാൽ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ വചനം ആത്മാവും ജീവനുമാണല്ലോ കർത്താവെ ഞങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തെ തിരുത്താനും ജീവിതത്തെ പടുത്തുയർത്താനും ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ഇടവരുത്തണമേ എൻ്റെ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഹാലയിലുയ്യ യേശുവേ സ്തോത്രം യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി ഹാലയിൽ വയ്യ ഹാലയിൽ ഉയ്യ പ്രൈസ് ദ ലോഡ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വചനഭാഗം ലൂക്കാ ലൂക്കാസുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ സഹോദരങ്ങളെ ലൂക്കാ സുവിശേഷം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് അല്ലെ വിയാം പ്രീസ് ദ ലോഡ്സ് ഇവിടെ കർത്താവ് പതിമൂന്നാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു കർത്താവെ പിതൃസ്വത്ത് സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ വളരെ രസകരമായിട്ടാണ് ഈ സംഭവം കർത്താവ് അവതരിപ്പിക്കുന്നത് പിതൃസ്വത്ത് ജനക്കൂട്ടം ഭർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു കർത്താവ് പ്രസംഗിക്കുന്നു പല പല കാര്യങ്ങൾ അതിനിടയ്ക്ക് ഒരു മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു കർത്താവെ പിതൃ സ്വത്ത് അപ്പൻ്റെ സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് അങ്ക് കല്പിക്കണം അവനത് പറഞ്ഞപ്പോൾ യേശുക്കുത്ത് പെട്ടെന്ന് അവനോട് ഇങ്ങനെ പറഞ്ഞു ഹേ മനുഷ്യ ഹേ മനുഷ്യ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗം വയ്ക്കുന്നവനായി ആരെന്നെ നിയമിച്ചു ഹേ മനുഷ്യ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗം വയ്ക്കുന്നവനായിട്ട് ആരാണ് എന്നെ നിയമിച്ചത് എന്നിട്ട് ആ സംഭവത്തെ തുടർന്ന് യേശുക്രിതു ജനത്തെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത് ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുവിൻ പ്രൈസ് തല ഹല്ലേ ലൂയ്യ മൂന്ന് കാര്യം ശ്രദ്ധിക്കുക ഒന്ന് ജാഗരൂകരായിരിക്കണം എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ചെയ്യണം ഇപ്പോൾ സഹോദരങ്ങളെ ഈ വചനം വളരെ അന്വർത്ഥമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ലോകം ആർത്തി പൂണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യർ പണത്തിനും പ്രതാപത്തിനും വേണ്ടി കാണിക്കുന്നത് കണ്ടാൽ എന്തുമാത്രം ആർത്തിയാണ് ഓരോരുത്തർക്ക് വാരിക്കൂട്ടി വാരിക്കൂട്ടി തൈയില്ല പള്ളിയിൽ പോകാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല അയൽപക്ക ബന്ധങ്ങൾ അറ്റുപോയി ബന്ധുക്കളെ വീട്ടിൽ പോകാൻ സമയമില്ല ഒന്നിനും സമയമില്ലാതെ പണം പണം എന്നോ ഒറ്റ ആശയത്തിൽ ഒറ്റ കാര്യത്തിന് വേണ്ടി മനുഷ്യൻ തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുകയാണ് ആർത്തി ശരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് അത്യാർത്തി നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു ദുരന്തമുണ്ട് യാക്കോബ് ഒന്ന് പതിനഞ്ച് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ പണത്തിനും സുഖത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ആർത്തി കയറി വരുമ്പോൾ അവരിൽ പാപം ജനിപ്പിക്കുകയാണത് ദുർമുഖ അവൻ്റെ ഈ ദുർമുഖം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും പിന്നീട് ചെയ്ത് നമുക്കറിയാം ഇന്ന് ഈ പണത്തോടുള്ള ആർത്തി മൂത്ത് സഹോദര ബന്ധങ്ങൾ എത്ര പേർ കറ്റുപോയി കൂടപ്പറപ്പ് ബന്ധങ്ങൾ എത്ര പേർ കറ്റുപോയി അയൽബക്ക ബന്ധങ്ങൾ എത്ര പേർ കറ്റുപോയി പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞു ജാഗരൂകരായിരിക്കും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഇത് ശരിക്കും ഹൃദയത്തിൽ സൂക്ഷിച്ച് ജാഗരൂകതയോടെ ചിന്തിക്കണം അല്ലെ ജാഗരൂകരായിരിക്കുവിൻ എന്നൊരു കർത്താവ് പറയും എല്ലാ ഇത് ഈശോയാ പറയണത് മനുഷ്യരായ നമുക്ക് വിശ്വാസികളായ നമുക്കൊരു ഒരു ജാഗരൂകത വേണം ഒരു ശ്രദ്ധ വേണം വളരെ വിജിലൻ്റ് ആയിരിക്കണം എന്നിട്ട് കർത്താവ് പറയാണ് എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം ഓരോരുത്തർക്ക് ഓരോ വിധത്തിലുള്ള അത്യാ അത്യാഗ്രഹമായിരിക്കും ചിലർക്ക് സാപ്പാടിൻ്റെ അത്യാഗ്രഹമായിരിക്കും ചിലർക്ക് സമ്പത്തുള്ള അത്യാഗ്രഹമായിരിക്കും ചിലർക്ക് ഭൂസ്വത്ത് വാരി കൂട്ടാനുള്ള അത്യാഗ്രഹമായിരിക്കും ചിലർക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹമായിരിക്കും ചിലർക്ക് സുഖലോലും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അത്യാഗ്രഹം എവിടെയാണ് എന്ന് ചിന്തിക്കണം അല്ലേൽ വിയാം പ്രൈസ് അവാർഡ് ഈശോ നമുക്ക് നൽകിയ മുന്നറിയിപ്പ് എന്താണ് എല്ലാവിധത്തിലുമുള്ള അത്യാഗ്രഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക ഒഴിഞ്ഞിരിക്കുക എന്നിട്ട് ഈശോ പറയാണ് പതിനഞ്ചാമത്തെ വാക്യം പറയണ സമ്പത്തു കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാവുന്നത് ഹാലിരുവിയാം ആ വചനം ലൂക്ക പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ കാരണം സമ്പത്തിനോട് സമ്പത്തിനോടാർത്തിമൂർത്ത മനുഷ്യൻ സമ്പത്തിനോട് അമിതമായ അഭിനിവേശം കാണിക്കുന്ന മനുഷ്യന് ഈ വചനം ആശ്വാസം നൽകും എന്താ വചനം പഠിപ്പിക്കുന്നത് സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത് ഇതാരാ പറഞ്ഞത് സർവശക്തനായ ദൈവം അവൻ നമുക്ക് ജീവിക്കാൻ സമ്പത്ത് ആവശ്യമാണെന്നും കർത്താവിൻ അറിയത്തില്ലേ നമുക്ക് സമ്പത്ത് വേണമെന്ന് കർത്താവിൻ അറിയത്തില്ലേ അറിയാം ആ അറിവുള്ള ദൈവമാണ് പറയുന്നത് സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത് ഹാലയിലുയ്യാം സന്തോഷം ഹാലയിൽ ഇയാം കാരണം എന്താ സഹോദരങ്ങളെ സമ്പത്ത് ശരിക്കും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ ദൈവത്തിൽ നകറ്റും ശരിക്കും സമ്പത്ത് ഒരു പിശാചിൻ്റെ കെണിയായിട്ട് നമ്മളിലേക്ക് കടന്നു വരും സമ്പത്ത് അതിൽ തന്നെ പാപമല്ല പണക്കാരനാകുന്നോ പണം സൂക്ഷിക്കുന്നു അതിൽ തന്നെ തെറ്റല്ലെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന വിധം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന വിധവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ കെണിയായിത്തീരും അതാണ് കർത്താവ് പറഞ്ഞത് മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല ക്രീസ്ത ലോഡ് അല്ലേ അതിനപ്പുറത്തേക്ക് ചില കാര്യം എന്നാൽ ലോകദൃഷ്ടിയാൽ നമ്മളിന്ന് മനുഷ്യർക്ക് വില കൊടുക്കുന്നതിനോ സമ്പർക്കർ സമ്പന്നർ സമ്പന്നർ പണമുണ്ടെങ്കിൽ എല്ലായി പണമുണ്ടെങ്കിൽ വലിയ ബഹുമാനായി പണം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കും അങ്ങനെ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് തെറ്റാണ് പണം ഇല്ലെങ്കിലും വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും വലിയ സമ്പന്നനല്ലെങ്കിലും വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ക്രഭ നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളായി മാറും ഹല്ലേലൂയ പ്രൈസ് എ ലോർഡ് പ്രൈസ് എ ലോർഡ് ദൈവസ്നേഹം ഇല്ലാതെ വരുമ്പോൾ ഇല്ലാതെ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ലോകത്തിൻ്റെതായ കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധ പിടിക്കേണ്ടി വരും എന്നാൽ ദൈവകൃപയുണ്ടെങ്കിലോ ദൈവത്തിൻ്റെ ഉണ്ടെങ്കിലോ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ നമ്മളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും സമ്പത്ത് വേണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് മനുഷ്യജീവിതം ധന്യമാക്കാൻ പറ്റും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വ്യക്തമായിട്ട് പഠിപ്പിച്ചത് സമ്പത്ത് കൊണ്ടല്ല ഈ ഭൂമിയിൽ ഒരു ജീവിതം ധന്യമാകുന്നത് അല്ലേ ലയ്യാംസർ എന്നിട്ട് ഈശോ ഒരു ഉപമ പറയുകയാണ് അതിങ്ങനെയാണ് ഒരു ധനവാൻ്റെ കൃഷിസ്ഥലം ധാരാളം വിളവ് നൽകി അവൻ അധ്വാനിച്ചു കഷ്ടപ്പെട്ടു നട്ടു നനച്ചും ഒക്കെ ചെയ്തു പക്ഷേ വിളവ് നൽകിയത് കർത്താവിനെ ഓർക്കണം എൻ്റെ സഹോദരങ്ങളെ സമൃദ്ധമായ വിളവ് കൃഷിസ്ഥലം ആ ധനവാന് കൊടുത്തു ഇഷ്ടം പോലെ കൊടുത്തു കണക്കറ്റ വിധം കൊടുത്തു അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ധനവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ ഇനി എന്തു ചെയ്യും ഒരുപാട് എനിക്കായല്ലോ ഒത്തിരി എനിക്ക് കിട്ടിയല്ലോ അദ്ദേഹം ഇങ്ങനെ ആത്മകഥം ചെയ്തു ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ചു പണിത് പുതിയത് പണിത് എൻ്റെ ധാന്യങ്ങളെല്ലാം അതിൽ ശേഖരിക്കും എൻ്റെ വിഭവങ്ങളെല്ലാം അതിൽ ശേഖരിക്കും എന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ വിശ്രമിക്കുക തിന്നുകൂടിച്ച് ആനന്ദിക്കുക എന്തെന്നാൽ അനേക വർഷത്തേക്ക് വേണ്ടത് സംഭരിക്കപ്പെട്ട് കഴിഞ്ഞു പ്രൈസ് കല്ലിരുവ്യാംസോൺ എന്തുമാത്രം മണ്ടത്തരമാണ് ഈ ധനവാൻ വിളിച്ചു പറയുന്നത് ഇന്ന് നമ്മളും ഈ ധനവാനെപ്പോലെ ആണോ എന്ന് ചിന്തിക്കണം ഈ ധനവാനെപ്പോലെയാണോ എന്ന് ചിന്തിക്കണം ആർക്കും ഒന്നും കൊടുക്കാതെ എല്ലാം ദശാംശം പോലും കൊടുക്കാതെ എല്ലാം സമ്പാദിച്ച് കൂട്ടി 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 വെച്ചിട്ട് നമ്മുടെ ആത്മാവരെന്താ നമ്മൾ പറഞ്ഞത് ആത്മാവേ അനേക വർഷത്തേക്ക് അനേക തലമുറയ്ക്ക് വേണ്ടത് ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് വിശ്രമിക്കുക തിന്ന് കുടിച്ച് ആനന്ദിക്കുക ഇതാണോ നമ്മുടെ മനോഭാവം ഇതാണോ നമ്മുടെ മനോഭാവം ഈ ഭോഷനെ കർത്താവ് വിളിച്ചു ഭോഷ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും ദൈവം പറയാണ് ഭോഷ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും ഞാനാണല്ലോ ആത്മാവിനെ തന്നത് നിനക്ക് ഈ സമ്പത്ത് കൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ ആ ആത്മാവിനെ നിന്നിൽ നിന്ന് ഇന്ന് ഞാൻ ആവശ്യപ്പെടും അപ്പോൾ നീ സംഭരിച്ചു വെച്ചത് ആരുടേതായിത്തീരും ഇന്നൊരു കർത്താവ് അവസാന ഭാഗത്ത് പറയാണ് ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും അല്ലേലുയാൺ ഈ ഫോഷനായ ധനികനെ പോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ ലോകത്തിൻ്റെ സമ്പത്ത് നമുക്ക് വേണ്ടി ശേഖരിച്ചു വെക്കുന്നവൻ അല്ലേലുയ്യ അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമ്പത്ത് വേണമെന്നില്ല അവിടുത്തെ നന്മയോ അവിടുത്തെ വിശുദ്ധിയോ ഒന്നും വേണ്ട ലോകത്തിൽ നമ്മുടെ ആത്മാവിന് തിന്നുകൂടിച്ച് മതിച്ച് ജീവിക്കാനുള്ളത് ശേഖരിച്ചു വെക്കുക ഇപ്പം ഇവിടെ സഹോദരങ്ങളെ ഈ വിഡ്ഢിയായ ോഷനായ ഈ ധനികൻ എന്തായിരുന്നു വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം ഇവൻ്റെ കൃഷിസ്ഥലം ഈ ധനികൻ്റെ കൃഷിസ്ഥലം ധാരാളം വിളവ് നൽകി ഇത് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ പറഞ്ഞാലോ നമുക്ക് അമേരിക്കയിൽ പോകാൻ പറ്റി കോടിക്കണക്കിന് നേടാൻ പറ്റി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റി കേരളത്തിൽ ഒരുപാട് സമ്പന്നനാകാൻ പറ്റി നമുക്ക് മറ്റേതെങ്കിലും വിധത്തിൽ കൃഷി ചെയ്തോ മറ്റേതെങ്കിലുമൊക്കെ വിധത്തിൽ ഒരുപാട് നേടാൻ പറ്റി അങ്ങനെ നേടിയപ്പോൾ നേടിയത് തെറ്റല്ല നേടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോഭാവം എന്തായിരുന്നു പ്രീസലോൺ ഈ വിഡിയായ പോലെയാണോ നമ്മൾ ചിന്തിച്ചത് എനിക്കും എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടി ഞാൻ കോടാനുകൂടി സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് എനിക്കിനി വിശ്രമിക്കാം തിന്നുകുടിച്ച് ആനന്ദിക്കാം ഇതാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് സ്നേഹമുള്ളവരെ ഈ ചിന്തയിലാണോ നമ്മൾ സമ്പത്തിൻ്റെ മടുത്തട്ടിൽ മയങ്ങുന്നത് ഈ ചിന്തയാണോ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കണത് എങ്കിൽ കർത്താവിൻ്റെ വചനം മറക്കരുത് ഫോഷ ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ സമ്പാദിച്ചു വെച്ചതൊക്കെ ആരുടേതായി തീരും ആരുടേതായി തീരും പുരിപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ കൺമുമ്പിൽ എത്രയോ തെളിവുകളാണ് എത്രയോ തെളിവുകൾ എൻ്റെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കോടിക്കണക്കിന് സ്വത്തുണ്ട് പത്തോ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അവൻ ഏകമകൻ അവന് എല്ലാം പക്ഷേ എന്തു ചെയ്തു ദൈവം അവൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചു അവൻ തെറ്റുകാരനായതുകൊണ്ടല്ല കുറ്റക്കാരനായതുകൊണ്ടല്ല മറിച്ച് അത്രേ ആയിസെ ആ പാവത്തിന് ദൈവം കൊടുത്തുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ നിസാരതയെക്കുറിച്ച് ചിന്തിക്കാതെ സമ്പത്തിൽ മാത്രം ആശ്രയം അർപ്പിച്ച് ഞാനും നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അത് വലിയ ദുരന്തമല്ലേ വരുത്തി വയ്ക്കുന്നത് ഈ വിഡിയായ ഈ ധനികനോട് കർത്താവ് സൂചിപ്പിച്ച എന്താ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് മാറിയിരിക്കേണ്ടേ സത്യത്തിൽ ഇവൻ എന്തായിരുന്നു ചിന്തിക്കേണ്ടത് ഇവൻ്റെ കൃഷിസ്ഥലം ധാരാളം വിളവ് നൽകിയപ്പോൾ സമൃദ്ധമായ അവൻ ഐശ്വര്യം ദൈവം കൊടുത്തപ്പോൾ ഇഷ്ടം പോലെ കൊടുത്തപ്പോൾ അവൻ ഇങ്ങനെ അവൻ്റെ വിശാല മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണ്ടേ എൻ്റെ ദൈവമേ നീ എനിക്ക് ഇത്രയും തന്നല്ലോ നന്ദി ആ വാക്ക് വാക്കുകൾ എഴുതിയിട്ടില്ല അവനോട് നന്ദി ദൈവത്തിന് പറഞ്ഞിട്ടില്ല അവൻ പെട്ടെന്ന് ചിന്തിക്കുകയാണ് എനിക്ക് അറപ്പുറയും സ്ഥലമില്ല ഇടാൻ എൻ്റെ ബാങ്കിൽ സ്ഥലമില്ല അടുത്ത ബാങ്കിലേക്ക് അക്കൗണ്ട് തുറക്കുക ഇതെല്ലാം പൊളിച്ചു മണിത് ഇതെല്ലാം പൊളിച്ചു പണിത് അവിടെ എല്ലാം ശേഖരിച്ചു വെക്കുക എൻ്റെ സഹോദരങ്ങളെ ഈശോ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്ത് ഇത്രയും കിട്ടിയപ്പോൾ ദൈവത്തിന് നന്ദി പറയണമെന്നോ ഇത്രയും ദൈവം തന്നല്ലോ എന്ന് വിചാരിച്ച് അതിൽ കുറേ പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നോ അവൻ ചിന്തിച്ചില്ല ചിന്തിച്ചില്ലോ എന്ന എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി എനിക്ക് ഇത്രയും തന്നു ആ ദൈവത്തിൻ്റെ മക്കൾ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഭൂമിയിലുണ്ട് എൻ്റെ അരുപക്കത്തുണ്ട് എൻ്റെ ചുറ്റുപാടുകളിലുണ്ട് അവർക്ക് അല്പം കൊടുക്കാം ഉള്ളത് ഈ ചെറിയ അറപ്പുരയെ ശേഖരിച്ചാൽ മതി ബാക്കിയൊക്കെ ദാനം ചെയ്തേക്കാം ബാക്കി കൊടുത്തേക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല മറിച്ച് അദ്ദേഹം ആത്മകഥം ചെയ്തത് എന്താണ് സ്വന്തം ആത്മാവിനോട് പറയാണ് വിശ്രമിക്കുക വിശ്രമിക്കുക തിന്ന് കുടിച്ച് ആനന്ദിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക പണം സമൃദ്ധമായിട്ടുണ്ടാക്കി അത് നമ്മുടെ കയ്യിൽ വന്നപ്പോൾ ദൈവം തന്നപ്പോൾ നമ്മൾ 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 രൂപപ്പെടുത്തുന്നതുകൊണ്ട് മാത്രമല്ല സഹോദരങ്ങളെ നമ്മൾ അധ്വാനിച്ചു ഫലം ദൈവം തന്നു ശരിയാണ് കർത്താവ് തന്ന കഴിവും കർത്താവ് തന്ന ബുദ്ധിയും കർത്താവ് തന്ന ആരോഗ്യമൊക്കെ അല്ലേ കർത്താവ് തന്ന അവസരമൊക്കെ അല്ലേ അതിനെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ സ്വന്തം കഴിവ് മാത്രം അല്ലല്ലോ നമ്മുടെ സ്വന്തം അധ്വാനം മാത്രം അല്ലല്ലോ നമ്മുടെ സ്വന്തം പ്രയത്നത്തിൻ്റെ ഫലം അല്ലല്ലോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളൊന്നും ദൈവത്തിൻ്റെ ദാനമല്ലേ എൻ്റെ സഹോദരങ്ങളെ അപ്പോൾ എന്താ നമ്മൾ ശരിക്കും ദൈവസന്നിധിയിൽ ചിന്തിക്കേണ്ടത് എൻ്റെ കർത്താവ് ഔതാര്യപൂർവം എനിക്ക് തന്ന ഈ സമ്പത്ത് എൻ്റെ സ്വന്തമല്ല അത് പാവപ്പെട്ടവനുങ്ങളുടെ അർഹതപ്പെട്ടതാണ് പ്രൈസ് അല്ലെ പ്രീസലോൺ അങ്ങനെ നമുക്ക് ദൈവം തന്ന ഈ സാമ്പത്തിക ഉയർച്ചയെ ഈ അനുഗ്രഹത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് വഴിയാണ് നമ്മൾ ദൈവസന്നിധിയിൽ സമ്പന്നനായിത്തീരുന്നത് പ്രീസലോൺ പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് ആ സമ്പത്തിൽ മാത്രം എന്നാ ചിന്തിച്ച് ജീവിക്കുന്നവരായിട്ട് മാറും പ്രൈസ ലോഡ് ഹാലയിലുയ്യാം യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ കർത്താവ് തന്നത് നമ്മുടെ അധ്വാന ഫലമാണ് ദൈവം കനിഞ്ഞ് നൽകിയത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് സ്വർഗ്ഗത്തിൽ നമുക്ക് നിക്ഷേപമാവും അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മൾ ആരായിത്തീരുന്നു സമ്പന്നരായിത്തീരുന്നു പ്രീസലോഡ് ഈസോ പറഞ്ഞ വചനവിധാണ് ഇതുപോലെ ഫോഷ ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിന് ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ സമ്പാദിച്ചു വെച്ചതൊക്കെ ആരുടേതായി തീരും എന്ന് പറഞ്ഞിട്ട് ഈശോ അത് കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയാണ് ലൂക്കാ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം ലൂക്കാ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഈശോ അത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ ആ വാക്ക് ശ്രദ്ധിക്കണം തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും അവൻ വിഡ്ഢിയാണ് കാരണം ഇന്ന് നാളെ മറ്റന്നാൾ എൻ്റെ ആത്മാവിനെ ദൈവം തിരിച്ചു ചോദിച്ചാൽ ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി ശേഖരിച്ച് അറപ്പുര പൊളിച്ചു പണിത് അവിടെ സമ്പാദിച്ച് കൂട്ടിവെച്ചത് തീരും എൻ്റെ ആത്മാവിനെ ആസ്വദിക്കാൻ പറ്റുമോ എനിക്ക് ആനന്ദിക്കാൻ പറ്റുമോ എനിക്ക് സൂചിക്കാൻ പറ്റുമോ എൻ്റെ സഹോദരങ്ങളെ ഇന്നത് സത്യമാണ് ഒരുപാട് മനുഷ്യർ ഒരുപാട് ശേഖരിച്ചു വെച്ചു ഇന്ന് അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല കൊളസ്ട്രോൾ പ്രമേഹം പ്രഷർ എന്തെല്ലാം എന്തെല്ലാം ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ നമുക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടി ചിലര് അപ്പം എന്തായി മക്കൾ അത് ദൂർത്തടിച്ച് കളഞ്ഞു ഇന്ന് നമ്മൾ നമ്മുടെ കേരളത്തിൽ കാണുന്നില്ലേ അപ്പനും അമ്മയും പള്ളിയിൽ പോലും പോകാൻ പറ്റാതെ കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥനയില്ല ഉപവാസം ഇല്ല ദാനധര്മ്മില്ല ഇങ്ങനെയൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് 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 ഒരുപാട് പണം സമ്പാദിച്ചു അതെന്തായി മക്കൾ നിർദാക്ഷിണ്യം ദൂർത്തടിച്ച് തൂർത്തടിച്ച് അത് തീർത്തു കളയുക എല്ലാ പാപവും ചെയ്യാൻ ഈ പണം മക്കളായിട്ട് ഉപയോഗിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത് എന്ന സത്യം ഈ തിരുവചന ഭാഗത്തിലൂടെ യേശു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ് മനുഷ്യനെ സമ്പന്നനാക്കുന്നത് സമ്പത്തല്ല മറിച്ച് അവൻ്റെ ഉള്ളിലുള്ള കൃപയാണ് അവൻ്റെ ഉള്ളിലെ ദൈവസാന്നിധ്യമാണ് അവൻ്റെ കൂടെ നിൽക്കുന്ന ദൈവമാണ് അവന് മഹത്വമുള്ളവനായി സമ്പന്നനാക്കി മാറ്റുന്നത് സമ്പത്തല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഇന്ന് കൊളോസ് ലേഖനം മൂന്നിൻ്റെ അഞ്ചിൽ കർത്താവ് പറഞ്ഞത് വിഗ്രഹാരാധന തന്നെയായ ദൃപ്യാസക്തി പണത്തോടുള്ള അമിതമായ ഈ ആസക്തി ഈ ദുർമുഖം ഈ അത്യാഗ്രഹം അത് വിഗ്രഹാരാധന പോലെ തന്നെ പാവാണ് ഹല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമിതമായിട്ടുള്ള ഈ ധനാസക്തി നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ കൂടി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ സമ്പത്ത് നമ്മൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ ബേസിൽ പറഞ്ഞു നീ ദൂർത്തിനും ആഡംബരത്തിനും ഉപയോഗിച്ച പണം നിൻ്റെ അവകാശമല്ല അത് ദരിദ്രൻ്റെ അന്നന്നത്തെ ആഹാരമാണ് അല്ലെങ്കിൽ യാസോർ ഒരുപാട് സഹോദരങ്ങളെ നമ്മളിന്ന് ദൂർത്ത് കാണിക്കാനും ആഡംബരത്തിനും സുഗലോലോതയ്ക്കും തിന്നുകുടിച്ച് മതിക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ നമ്മൾ നമ്മളമിതമായി സ്വരൂപിച്ച് വെച്ച് അത് ചെലവഴിച്ച് ആർക്കും ദശാംശം പോലും കൊടുക്കാതെ നമ്മളിത് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ഫോഷണായ ധനികരെ പോലെ വിഡ്ഢിയാവുകയാണ് കാരണം ദൈവസന്നിധിയിൽ നമ്മൾ സമ്പന്നരാകുന്നില്ല ദൈവസന്നിധിയിൽ നമ്മൾ സമ്പന്നരാകുന്നില്ല ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമേ നമുക്ക് സമ്പത്തുള്ളൂ ഒരുപാട് സഹോദരങ്ങളെ കർത്താവ് ഈ തിരുവചന ഭാഗത്തിലൂടെ ഇന്ന് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യമനുസരിച്ച് സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെയാണ് അത് നേടേണ്ടത് ദൈവത്തിൻ്റെ മാർഗത്തിലൂടെയും ദൈവം തരുന്ന അനുസരിച്ചും ആണ് നമ്മളത് നേടുന്നതെങ്കിൽ സമ്പത്ത് നല്ലതാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ സ്വാർത്ഥപരമായി മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കേണ്ടത് നമ്മൾ പങ്കുവെച്ചു കൊടുക്കാതെ നമ്മുടെ സ്വന്തം സുഖത്തിനും സ്വന്തം താൽപ്പര്യത്തിനും വേണ്ടി മാത്രം നാം അത് ശേഖരിച്ചു വെച്ച് കൈകാര്യം ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് ക്രീസ്തലോയ അവിടെ കൊളോസസ് കൊളോസിസ് മൂന്നഞ്ചിൽ പറഞ്ഞതുപോലെ വിഗ്രഹാരാധനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൈവമല്ല പ്രധാനപ്പെട്ടത് സമ്പത്താണ് നമുക്ക് സഹോദര സ്നേഹമല്ല പ്രധാനപ്പെട്ടത് സമ്പത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ ഇന്ന് ഫോഷണായ ധനികനെക്കുറിച്ച് കർത്താവ് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം കർത്താവെ ഞാനിന്ന് എന്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവെ ഞാൻ സമ്പാദിച്ചു വെച്ച എൻ്റെ കുറിച്ച് അമിതമായി അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ഈ സമ്പത്തിൽ മാത്രം ആശ്രയം വെച്ച് അത് പങ്കുവെക്കേണ്ട ഒന്നാണെന്ന് ചിന്തിക്കാതെ എൻ്റെ സുഖത്തിനും എൻ്റെ മക്കളുടെ സുഖത്തിനും എൻ്റെ തലമുറയുടെ സുഖത്തിനും വേണ്ടി മാത്രം ഞാനിതുപയോഗിക്കുന്നൊരു വ്യക്തിയാണോ വിശാലമായ ഒരു മനസ്സിലേക്കുണ്ടോ ഒരു സ്വഭാവം എനിക്കുണ്ടോ സഖ്യവു സ്വന്ത സഹോദരങ്ങളെ പറഞ്ഞത് ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലുരട്ടിയെ തിരിച്ചു കൊടുക്കുന്നു കത്തായി ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് വിളിച്ചില്ലേ അവൻ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചില്ലേ പ്രിയപ്പെട്ടവരെ അനേകം ധനാഢ്യന്മാർ അനേകം നല്ല മനുഷ്യർ ഇന്ന് യഥാർത്ഥത്തിൽ ധനം കൈകാര്യം ചെയ്യുന്നത് കർത്താവിൻ്റെ ഹിതപ്രകാരമാണ് അവർ കൈ തുറന്നു കൊടുക്കുന്നു ആ വിധവ തൻ്റെ ഉപജീവനത്തിലുള്ള മാർഗം മുഴുവനും ആ നേർച്ചപ്പെട്ടിയിലിട്ടതുപോലെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് നല്ലതാണ് പക്ഷേ അത് ദൈവഹിതപ്രകാരം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വിഗ്രഹാരാധന പോലെ തന്നെ ഒരു മാരകമായ തിന്മയായിട്ട് മാറും മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് നമ്മുടെ ഈ സമ്പത്ത് അത് ഈ പോഷനായ ധനികൻ ചിന്തിച്ചതുപോലെ തിന്നുക കുടിക്കുക ആനന്ദിച്ച് വിശ്രമിക്കുക അതിനു വേണ്ടിയുള്ളതല്ല അത് അനേകരുടെ കണ്ണീരൊപ്പാനുള്ളതാണ് പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു നേരത്ത് വിശപ്പടക്കാനുള്ളതാണ് അതുകൊണ്ട് സമ്പത്തിൽ നമുക്ക് അമിതമായ ആശ്രയം വയ്ക്കാതെ സമ്പത്ത് കൊണ്ടാണ് എൻ്റെ ജീവിതം ധന്യമാകുന്നത് എന്ന് ചിന്തിക്കാതെ ദൈവത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് കർത്താവ് നൽകുന്ന സമ്പത്തിന് കർത്താവിൻ്റെ മഹത്വത്തിന് ഉപയോഗിക്കാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ ആത്മാവായു ദൈവം നിങ്ങളതിനെ സഹായിക്കട്ടെ ഹാലിയിലൂയ്യാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി പരിശുദ്ധ ആത്മാവായു ദൈവമേ വചനം കേട്ട എല്ലാവർക്കും ഈ വചനത്തിലൂടെ വലിയ ഉൾക്കാഴ്ചകൾ നൽകി അവരുടെ ജീവിതം ദൈവസന്നിധിയിൽ സമ്പത്തുള്ളതായി മാറാൻ അനുഗ്രഹിക്കണമേ ദൈവസന്നിധിയിൽ സമ്പന്നനായി തീരാൻ അനുഗ്രഹിക്കണമേ ആ